കുളിച്ചില്ലെങ്കിലും കോണകം പരപ്പുറത്തുന്നൊരു ചൊല്ലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചൊല്ല് എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നായന്മാർക്ക് വേണ്ടിയാണെന്നൊരു സംശയമുണ്ട്. നല്ല നായന്മാർക്ക്, ചെവി പൂടെയുള്ള നായന്മാരെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം നമ്മുടെ ഈ കേരളത്തിലെ നായർ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ ആ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു, നായന്മാർക്കെല്ലാം അഭിമാനിക്കാം കേട്ടോ, നായർ സമുദായ അംഗങ്ങൾക്കായി വിവാഹ മംഗള പ്രാർത്ഥനാഗാനം. അതായത് നായർ സമുദായ അംഗങ്ങളുടെ വിവാഹത്തിന് ആലപിക്കുന്നതിനുള്ള വിവാഹ മംഗള പ്രാർത്ഥനാഗാനം സംഗീത സംവിധായകനും ഗായകനുമായ എം ജയചന്ദ്രൻ ആയിരക്കണക്കിന് സമുദായ പ്രവർത്തകർക്ക് ചൊല്ലിക്കൊടുത്തു. ഈ വാർത്ത വന്നിരിക്കുന്നത് 148 കരയോഗങ്ങളുള്ള പുനലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പത്തനാപുരം താലൂക്ക് NSS കരയോഗ യൂണിറ്റിൻ്റെ പ്രവർത്തക സമ്മേളനത്തിലാണ് ഈ ഒരു ഗാനം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കല്യാണത്തിന് ഇനിയും പെരുന്ന ആസ്ഥാനത്ത് നിന്നൊരു പ്രധാനപ്പെട്ട ഒരു നായർ പ്രതിനിധി കൂടി വന്നിരിക്കും. അപ്പോൾ ഏത് നായന്മാരുടെ കല്യാണം നടക്കുമ്പോഴും പെരുന്നയിലെ പോപ്പിനെ വിവരം അറിയിക്കണം, അവിടുന്ന് ഒരു പ്രത്യേക ദൂതൻ വരും, വന്നിട്ട് ഈ ഗാനം ആലപിക്കും. കല്യാണത്തിന് ഒത്തുചേർന്നവരെല്ലാം അത് ഏറ്റുപാടുകയും വേണം. അപ്പോൾ ഈ പാട്ടില്ലാതെ വിവാഹം താലി കെട്ടാനോ മറ്റ് വിവാഹ ചടങ്ങുകളിലേക്കോ കടക്കാനും പാടില്ല. അപ്പോൾ പ്രധാനം ഇതായിരിക്കും ഇനിയിപ്പം. അപ്പോൾ എന്താ നായന്മാർക്ക് ഇനിയൊരു പ്രാർത്ഥനാ ഗീതമായി തീരുകയാണ്. ഇതിലൊക്കെയുള്ള കാര്യം ഞാൻ ആലോചിക്കുകയാണ്, കേരളത്തിലെ ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കിയ രണ്ട് സമുദായങ്ങളാണ് ക്രൈസ്തവ സമുദായം കൂടാതെ നായർ സമുദായവും ഈഴവ സമുദായവും. ഈ രണ്ടെണ്ണത്തിലും വലിയ തമ്പുരാക്കന്മാരിരിക്കുകയാണ്. പെരുന്നയിലെ പോപ്പും മറ്റത് കടിച്ചകുളങ്ങരയിലെ തമ്പുരാനും. ഈ രണ്ടുപേരുടെ കീഴിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. ഈ നായർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് കോളേജുകളുടെയൊക്കെ സ്ഥിതി കാണണം. ഞാനിത് ഈ കോളേജുകളെപ്പറ്റി പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ഗാനമൊക്കെ എഴുതുന്നതിലും ചൊല്ലുന്നതിലും അവതരിപ്പിക്കുന്നതിലും വേണ്ടി മാത്രമാണ് ഈ നായർ സമുദായം നിൽക്കുന്നതെന്ന് തോന്നി. അതുകൊണ്ട് ഈ പറഞ്ഞതാണ് കേരളത്തിലെ ഈ കലാലയങ്ങളുടെ സ്ഥിതി. തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ MG കോളേജ് എന്ന് പറയുന്നുണ്ട്, പരുത്തിപ്പാറയിൽ. ഞാൻ എപ്പോഴും അതിൻ്റെ മുമ്പിൽ കൂടെയാണ് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ അവിടെ പഠിച്ചതുമാണ് ഡിഗ്രി തലത്തിൽ. ആ കോളേജിൻ്റെ ഒരു കിടപ്പ് കാണും. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ മാറിവാനിയസ് കോളേജ്. അതിനകത്ത് അതൊരു വലിയ ക്യാമ്പസാണ്. അതിനകത്ത് CBSE, ICSE, കേരള സ്റ്റേറ്റ് സിലബസിലുള്ള സ്കൂളുകൾ, എൻജിനീയറിംഗ് കോളേജ്, അതുപോലെ ട്രെയിനിങ് കോളേജ്, അങ്ങനെ സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള ഒരു വലിയ ക്യാമ്പസാണ് ആ ഇവാനിയസ് ക്യാമ്പസ് എന്ന് പറയുന്നത്. ഈ പെരുന്നയിലെ നായർ തമ്പുരാന് ആ MC റോഡ് വഴി ഒന്ന് കടക്കുമ്പോൾ അവിടെ ഒന്ന് കയറി കാണുന്നത് നന്നായിരിക്കും. എന്നിട്ട് തിരികെ വന്ന് MG കോളേജിൽ ഒന്ന് കയറുക. MG കോളേജിൻ്റെ അവസ്ഥ കണ്ട്, MG കോളേജ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ നായർ സമുദായത്തിൻ്റെ കീഴിലുള്ള കോളേജുകളുടെയും കിടപ്പ് ഇതുപോലെ തന്നെയാണ്. സെമിത്തേരി പോലെ, സെമിത്തേരി എന്ന് പറയാൻ പറ്റത്തില്ല, അത് സെമിത്തേരി ഒരുതരം അവഹേളിക്കുന്ന പോലെയാണ്. സെമിത്തേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നഗരസഭയുടെ കീഴിലുള്ള ശ്മശാനം, ശാന്തി കവാടം, അത് OMD കുറിപ്പാണ് അതിൻ്റെ പേര് തന്നെ ഇട്ടത്. അത് വളരെ വൃത്തിയായിട്ട്, നല്ല വെടിപ്പായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ക്രൈസ്തവ സമുദായത്തിൻ്റെ പാറ്റൂരുള്ള ഒരു സെമിത്തേരി, അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. ഈ അതിന് പകരം അപ്പോൾ നമ്മൾ അതിനെ കയറി ഈ കോളേജിനെ, MG കോളേജൊക്കെ സെമിത്തേരി എന്നൊന്നും പറയാൻ പാടില്ല. അത് സെമിത്തേരി തന്നെ, അതിന് തന്നെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കാട് പിടിച്ചും അത് കോളേജാണോ എന്ന് കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയത്തില്ല. അത് കേരളത്തിലെ മുഴുവൻ നായർ കോളേജുകളുടെയും ഈഴവ സമുദായത്തിൻ്റെ കോളേജുകളുടെയും കോളേജായാലും എല്ലാത്തിൻ്റെയും മറ്റ് സ്കൂളിൻ്റെ ഒക്കെ സ്ഥിതി ഇതുതന്നെയാണ്. എന്താണ് വാങ്ങുന്നത്? കോടിക്കണക്കിനാണ് കോഴ വാങ്ങുന്നത് കോളേജ് അധ്യാപക നിയമനത്തിന്. ഇത് മുഴുവൻ വാങ്ങി പെട്ടിയിലോട്ട് വയ്ക്കുകയല്ലാതെ കോളേജിൻ്റേതായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എയ്ഡഡ് കോളേജുകളാണ്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് എവിടുന്നാണ്? ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ സർക്കാരുമാണ്. എന്നിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് ഈ കോഴ മുഴുവൻ പെട്ടിയിൽ അടുക്കി വെക്കുകയും ചെയ്യുന്നു. ഇതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് വലിയ പ്രമാണിത്വം ചമയുകയാണ്. ഇതാണോ നായർ സമുദായവും ഈഴവ സമുദായവും എന്ന് പറയുന്നത്? ഒരു സമുദായത്തെ നമ്മൾ അടച്ചക്ഷേപിക്കുകയല്ല,
നിങ്ങളൊക്കെ കാലു നീട്ടി അങ്ങനെ ഇരിക്കുമല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ടും മുമ്പും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുമൊക്കെ നിങ്ങളെ കാണാനായിട്ട് കുറേ പോഴന്മാരവിടെ വരും. കോൺഗ്രസിലെയും സി പി എമ്മിലെയും നിങ്ങളുടെ കാലും തടവി നിങ്ങളുടെ പാദം കഴുകി കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ ശുംഭന്മാരാണ് അവിടെ വരുന്നത്. എന്തിനു വേണ്ടി? പത്ത് നായന്മാരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി. ഇനി പെരുന്നേലെ നായരി പറയുന്ന പോലെയാണോ കേരളത്തിലുള്ള നായന്മാരെല്ലാം വോട്ട് ചെയ്യുന്നത്? ഇനി അതല്ല, നമ്മുടെ കണിച്ചുകുളങ്ങരയിലെ ഈഴവത്തമ്പുരാൻ പറയുന്നതനുസരിച്ചാണോ ഈ കേരളത്തിലെ ഈഴവന്മാരെല്ലാം വോട്ട് ചെയ്യുന്നത്? ക്രൈസ്തവ സഭയിൽ അതുണ്ടായിരിക്കാം. പള്ളിയിൽ അച്ഛൻ ഇടയലേഖനം വായിക്കും, എന്നിട്ട് പറയും, മക്കളെ കുഞ്ഞാടുകളെ നിങ്ങൾ ഇന്നാർക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുമായിരിക്കും. അത് ഉടനെ പോയി അതുപോലെ മുദ്ര അതുപോലെ കുത്തുമായിരിക്കും. പക്ഷേ അത് ഈ നായർ സമുദായത്തിലോ ഈഴവ സമുദായത്തിലോ ഉള്ള ഒന്നും ആരും തന്നെ ചെയ്യത്തില്ല എന്നുള്ളത് ഈ പെരുന്നേലെ നായർ തമ്പുരാനും കണിച്ചുകുളങ്ങരയിലെ തമ്പുരാനും എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? പിന്നെ നിങ്ങൾക്ക് പറ്റിയ ഇതൊക്കെയാണ് പ്രാർത്ഥനാഗാനം അങ്ങോട്ട് അടിച്ചു വിടുക. വിവാഹമംഗളത്തിന് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പാവം പിടിച്ചിട്ടുള്ള കുറേ ഏതെങ്കിലും യുവതികൾക്ക് നിങ്ങൾ ഒരു സമൂഹ വിവാഹം നടത്തി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പ്രാപ്തരാണോ നിങ്ങൾ? ഒന്നുമില്ല. കോടിക്കണക്കിന് സ്വത്തും അതും ഇതും ഒക്കെ ഉണ്ടാക്കി പഴയ കുറേ ഈ തമ്പുരാക്കന്മാരില്ലേ, അതുപോലെ ഈ കുമ്പയും തടവി ഇരിക്കുന്ന കുറേ ഒരു പ്രസ്ഥാനം മാത്രമാണ് ഈ നായർ സമുദായ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത്. കുറേ ചെവിയിൽ പൂടെയുള്ള നായന്മാർ ഇവരാണ് യഥാർത്ഥ നായന്മാരെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. പണ്ട് നായന്മാർക്ക് ഈ കളരിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ആയുധ അഭ്യാസമൊക്കെ നടത്തുന്നതിന് വേണ്ടി. അങ്ങനെ കൂടെ വേണേൽ ഒരെണ്ണം തുടങ്ങിക്കൂ, അതല്ലേ നല്ലത്? അപ്പോൾ പെരുന്നേലെ തമ്പുരാൻ അതിൻ്റെയും കൂടെ അധിപനായിട്ട് അങ്ങനെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വിവാഹത്തിന് ഒരു മംഗള പ്രാർത്ഥനാഗാനം അത് വന്നതുകൊണ്ട് ഏതായാലും നായന്മാരൊക്കെ വലിയ ഹാപ്പിയായി തീർന്നിരിക്കുകയാണ്. ഇനിയപ്പോൾ എല്ലാ വിവാഹത്തിനും അപ്പോൾ അത്തരത്തിലുള്ള മംഗള പ്രാർത്ഥനാഗാനവും ഒക്കെ ഉണ്ടായിരിക്കും. അത് ആലപിച്ച് പെരുന്നേലെ തമ്പുരാനും പരിവാരങ്ങളും എല്ലാ നായന്മാരും അങ്ങനെ ഇരിക്കുക.